ഒരു കണ്ണൊക്കെ വീങ്ങി ഇരിക്കുകയാണ്. ഒരു പല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു കൈ ഒടിഞ്ഞു. പുതിയൊരു എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അച്ചമാരെ, നമ്മളിപ്പം തൃശ്ശൂരാണ്, പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ കൊടകരയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അതായത് പുള്ളിക്കാരൻ്റെ ഫാമിലിയാണ്. പുള്ളിക്കാരൻ്റെ പേരാണ് കൃഷ്ണരാജ്. 2 മാസം മുന്നേ ഞങ്ങൾ എടുത്ത കൊട്ടേഷനാണിത്. പുള്ളിക്കാരൻ 17-ാം തീയതി UK നിന്ന് വന്ന് സർപ്രൈസ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകും. അതൊരു വെറൈറ്റി തീം, ഇതുവരെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പല പല രീതിയിൽ കണ്ടിട്ട് ഇതൊരു വെറൈറ്റി തീമാണ്. അച്ഛൻ അമ്മ അവരെയൊക്കെയാണ് പറ്റിക്കാൻ പോകുന്നത്. 17-ാം തീയതി തൊട്ട് ഇന്ന് 20-ാം തീയതി അല്ലേ, 20-ാം തീയതി ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളും ഓട്ടോ ഒക്കെ ആയിരുന്നതുകൊണ്ട് മച്ചാൻ പറഞ്ഞ നമുക്ക് ഇത് വരാനും എടുക്കാനും പറ്റിയില്ല. ഞങ്ങൾ ഇന്നലെ ട്രിവാൻഡ്രത്തെ ഷൂട്ടിലായിരുന്നു. അങ്ങനെ ഓരോരോ ഷൂട്ടിൽ കറങ്ങിയതുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു നിന്നത്. നമ്മൾ ഇന്നലെ നൈറ്റ് മീറ്റ് ചെയ്തത്. അപ്പോൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എങ്ങനെയാണ് ആളുകളല്ലേ? എല്ലാവരും ഭയങ്കര എന്താ പറയാ സെൻസിറ്റീവ് ആൾക്കാരാണ്. സെൻസിറ്റീവ് ആൾക്കാരാണ്, വയലൻസോ ബഹളം ഒന്നും ഇല്ലാതെ ശാന്തമായിട്ട് ചെയ്യണം. അപ്പം മച്ചമാരെ, പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീട്ടില് ഓൾറെഡി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 2 സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വയലൻസും ബഹളവും ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല അല്ലേ. കാര്യം അത്രയും കാണിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് നൈസായിട്ട് പ്രാങ്ക് ചെയ്യാം. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമുക്കിവിടെ സപ്പോർട്ടീവ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇവരകത്ത് നിന്ന് നമുക്കൊരു ഒരു ബാക്കപ്പ് നമുക്ക് അവിടെ തരും. എന്നെ കൊണ്ടുവരുന്നതായിട്ടൊക്കെയാണ് ഇവർ നിൽക്കാൻ പോകുന്നത്. എന്തായാലും മച്ചാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുനോക്കാം. എന്നാലും നമുക്ക് മാക്സിമം ബേസിക്കലി നമ്മൾ മനഃപൂർവ്വം ഉണ്ടാകുന്നില്ല ബ്രോ. വീഡിയോ തുടങ്ങുമ്പോൾ അങ്ങ് വയലൻസ് ആയി പോകുന്നത്. പക്ഷേ ഞാൻ മാക്സിമം നമുക്ക് പിടിച്ച് നമുക്ക് നിർത്താം. ബഹളം ഉണ്ടാവാതെ പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് നോക്കാം. എന്തായാലും മച്ചാൻ വരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഡീലറായിട്ട് കൊണ്ടുനടക്കാനും എടുക്കാനൊക്കെയാണ് അവിടെ വരുത്തിയത്. ഞാനവിടെ ചെന്നപ്പം അവിടെ ഇല്ല, പെങ്ങളില്ല, എവിടെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ പെങ്ങളെ, എനിക്കിപ്പോൾ എൻ്റെ പെങ്ങളെ കിട്ടണം, അതിനുവേണ്ടി വന്നെയാണ്. മകനിപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. മകനെ ഞാനിന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്, UK എത്തിയത്. എത്തിയിട്ട് എനിക്ക് ഈ പയ്യനെയാണ് കോണ്ടാക്ട് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ വീട്ടില് ഒരു പെൺകുട്ടിയുണ്ട്, അത് പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അന്വേഷിച്ചല്ലേ. എന്നിപ്പോ അന്വേഷിച്ചു എന്ന് ചെന്നപ്പം എവിടാന്ന് അറിയത്തില്ല, ജീവിച്ചിരിപ്പോണ്ടോ മരിച്ചോന്ന് പോലും അറിയത്തില്ല. ഏതോ ഡ്രപ്പ് എല്ലാവരുടെ കയ്യിലും കൊണ്ട് കൊടുത്തു അവിടെ കാണാൻ നിൽക്കുന്നത്. മാക്സിമം ഞാൻ അവിടെ അതിന്റെ അന്വേഷണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പുള്ളിക്കാരിയെ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ വർഷ ഇതല്ലേ നമ്മുടെ കൂടെ. ഞാനിപ്പോ എന്ത് ചെയ്യണം?
പറയുന്നില്ല, ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എന്ന് വെച്ചാ എന്റെ രീതിയിൽ പറയുവാണെങ്കിൽ അവിടെപ്പം ജീവനോട് ഇല്ലായിരിക്കും, ജീവനോട് ഇല്ലായിരിക്കും. ഇല്ലായിരുന്നെങ്കിൽ പറഞ്ഞേ, അവിടെ എപ്പോഴും ഗൺഷോട്ടൊക്കെ നടക്കുന്നതാണ്. അതും മാഫിയാസിൻ്റെ അതിൽ മാംബോസിൻ്റെ അടുത്താണ് നിന്നിരുന്നത്. മാംബോസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. മാംബോസ് എന്ന ആഫ്രിക്കൻ, ആഫ്രിക്കയിലെ മറ്റേ സൂര്യയൊക്കെ പോയി ഡയമണ്ട് എടുത്തുകൊണ്ട് വരുന്നവരില്ലേ, അവർ നോട്ടിൻ്റെ പാതി കൊടുത്തിട്ട് എൻ്റെ ഹോട്ടലിൽ പോയി നോട്ടിൻ്റെ പാതി കൊടുക്കും. പിന്നെ അവിടുന്ന് വണ്ടിയും കൊണ്ട് പോയി ഡയമണ്ട്സും എടുത്തുകൊണ്ട് വരും. ആ ടീമിൻ്റെയിലാണ് പോയേക്കുന്നത്. അവർ കൊന്നിട്ടുണ്ടോ? അവരിനി എന്തോ ചെയ്താലും നിങ്ങളെ ജീവനോടെ തിരിച്ചു തരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ഞാൻ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറിപ്പോയതാണെങ്കിൽ തിരിച്ച് എൻ്റെ കയ്യിൽ വരുവാണെങ്കിൽ ഇവിടെ ഒന്നും കൊണ്ടുവരണ്ട, യു കെയിൽ കിട്ടിയാൽ മതി, ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പയ്യനെ വിട്ടുവരാൻ എനിക്ക് പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് മാത്രമല്ല, പിന്നെ അവനെ യു കെയിൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ പിടിച്ചു വെച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോൾ ഇവിടുന്ന് അഴിച്ചു വിട്ടാലും വേറൊരു പ്രശ്നം എന്ന് പറയാം. ഞാൻ ഈ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് അഴിച്ചു വിടും. ഇവിടെ മുന്നേ അവിടെ പോയി ഞാൻ പറഞ്ഞു മാംബോസ് എന്ന് പറഞ്ഞു. അവരായിട്ട് അവരെ ഭയങ്കര, അതായത് ഏകദേശം ഒരു 3.5 കോടി രൂപയെ കൂടുതൽ വിലയുള്ള ഡ്രഗ്സ് മിസ്സിംഗ് ആണ്. ആ ഡ്രഗ്സ് മിസ്സിംഗ് ആയിട്ട് അന്നാണ് എൻ്റെ പെങ്ങൾ മിസ്സിംഗ് ആയത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ മാംബോസ് അവരെ അറ്റാക്ക് ചെയ്യാത്തതെന്ന് അറിയോ? ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ അഴിച്ചു വിടുമ്പോൾ പിടിക്കാൻ കാത്തിരിക്കുക. എൻ്റെ മകോ, ഞാൻ എപ്പോഴും പറയാം, എൻ്റെ എൻ്റെ സിസ്റ്ററ് ജീവനോടെ ഇല്ലെങ്കിൽ മകനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് എങ്ങനെ കയറിപ്പോയപ്പം എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ എനിക്ക് തിരിച്ചു കിട്ടും. എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ പിന്നെയും പറഞ്ഞത് കുടുംബം ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചപ്പം അവിടെ പോയി കൂട്ടുകൂടിയ കൂട്ടുകെട്ടുണ്ടല്ലോ, ഏറ്റവും മോശപ്പെട്ട കൂട്ടുകെട്ടിലായിരുന്നു. ഒരു ദിവസം ഒരു പാർട്ടിക്ക് പോയിട്ട് ഒരു ഡ്രഗ് യൂസ് ചെയ്തു, അങ്ങനെ അഡിക്ഷൻ ആയിപ്പോയി. അവസാനം അവർ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ, സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പയ്യനുണ്ടല്ലോ, പുള്ളിക്കാരൻ നിഷ്കളങ്കനാണ്, പുള്ളിക്കാരനൊന്നും അറിയത്തില്ല. പുള്ളിക്കാരനെ ഒരു വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പെടുത്തി കളഞ്ഞത്. പാസ്പോർട്ടൊക്കെ ഞാൻ ചെന്ന് പിടിച്ചോണ്ട് വരുമ്പോൾ പാസ്പോർട്ടില്ല കഴിഞ്ഞു. അച്ഛൻ അത് ഞാൻ അച്ഛൻ അച്ഛൻ അങ്ങോട്ടിരുന്നു. താല്പര്യമില്ല എന്നാലേ ഞാൻ പറയൂ, എനിക്ക് വേറെ വഴി എന്തേലും ഞാൻ എനിക്ക് ചെയ്യേണ്ടി വരും, കൊല്ലേണ്ടി വരും. ആക്ച്വലി മകൻ ഫുള്ളി അഡിക്റ്റഡാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ, ഞാൻ ആദ്യം വിചാരിച്ച് ടാറ്റു കുത്തിയേക്കുവാണെന്നാണ് ഇവിടെയൊക്കെ. അത് വേറെ ഒന്നുമില്ല, സിറിഞ്ച് കുത്തിയിട്ട് ഞാൻ ഇപ്പം എല്ലാം ഇങ്ങനെ തള്ളി ഇങ്ങനെ ഡ്രാഗൺ ബോൾസ് ഗോക്കുവിൻ്റെ കണക്ക് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ അടുത്ത് ബാറുണ്ടോ? കൊടകരയിലുണ്ടല്ലേ. ഇത് തൃശ്ശൂർ ജില്ലയാണല്ലേ. ആ ഇവിടെ പൂരം പൂരം ഇവിടെ അടുത്തല്ലേ നടക്കണം. 25 പൂരത്തിന് എൻ്റെ ഒരു കിച്ചു കേസ് കോഡിനെ കുറിച്ച് ഇറക്കിയത്. കേസ് കോഡാണ് നമ്മുടെ കേസ് കോഡ്, കേസ് കേസ് കോഡ്, കേസ് കോഡ്. ആ നമ്മുടെ ബ്ലാക്ക് സ്കോഡിൻ്റെ ഒക്കെ ഒരു അനിയനായിട്ട് വരും. നമ്മുടെ സീനിയേഴ്സാണ് ബ്ലാക്ക് സ്കോഡ്. ബ്ലാക്ക് സ്കോഡിലുള്ളവരുടെ ജോലി എന്ന് വെച്ചാൽ എനിക്ക് അമീറുണ്ട്. അവരെല്ലാം അമീറിനെയൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. അമീർ നാണു, അമീറും അങ്ങനെ ലുക്മാനും അവരിവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതൊക്കെ ഹണ്ട് ചെയ്യുന്നവരാണ്.
ഇപ്പൊ മച്ചാമാരെ നിങ്ങളെല്ലാം വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണോ? നിങ്ങൾക്ക് ആ ബോറടി മാറ്റി അതിലൂടെ ക്യാഷ് വിൻ ചെയ്യണോ? മച്ചാമാരെ നിങ്ങൾക്ക് അടിപൊളി ഒരു ഗെയിം ഞാൻ പരിചയപ്പെടുത്തരാം, ഏവിയേറ്റർ. ഇതൊരു പ്ലെയിൻ ക്രാഷ് ഗെയിമാണ്. ഇത് നമ്മുടെ ലൈസൻസ്ഡ് വെബ്സൈറ്റ് ആയ ഫോറാബറ്റിൽ അവൈലബിൾ ആണ്. ഇത് സിമ്പിൾ, വേറൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ നമ്മൾ അതിനകത്തൊരു നമ്മുടെ ഭാഗ്യം പരീക്ഷിച്ചൊരു ഇത്ര പൈസ നമ്മൾ ബെറ്റ് ചെയ്യുന്നു. കറക്റ്റ് ടൈമിലാകുമ്പോൾ ക്യാഷ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫ്ലൂ ആവും. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണ്. മച്ചാമാരെ ഇപ്പം നമ്മളിതിനകത്ത് ഇതാണ്ട് ഈ കാണുന്ന തന്നെ ഏവിയേറ്ററിൻ്റെ ഇൻ്റർഫേസ്. നമ്മളിതിനകത്ത് 100 രൂപ ഇട്ട് നമ്മൾ ബെറ്റ് ചെയ്തു. അപ്പം ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പൊങ്ങി പൊങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചാമാരെ ആ നമ്മളിപ്പോൾ തന്നെ ക്യാഷ് ഔട്ട് ചെയ്തു. ക്യാഷ് ഔട്ട് ചെയ്ത 187 രൂപ നമുക്ക് കിട്ടി. വീണ്ടും നമ്മൾ പോവുകയാണ്, നമുക്ക് നോക്കാം. ഓ, ഇപ്രാവശ്യം നമുക്ക് ലക്ക് ഇല്ല മച്ചാമാരെ, അത് ഫ്ലൂ ആയിപ്പോൾ. ഇങ്ങനെ ഫ്ലൂ ആയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മുടെ ലക്ക് ഒന്ന് നോക്കാം. നമ്മൾ വീണ്ടും 100 രൂപ ഇട്ട് നമ്മൾ വീണ്ടും നോക്കുവാണ്. വീണ്ടും പറന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2.5 നമ്മളിട്ട 100 രൂപയുടെ 3.5 ക്യാഷായി. മച്ചാമാരെ 4.5 ഇനി നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. മച്ചാമാരെ നമ്മൾ അടിച്ചിരിക്കുകയാണ്. 452 രൂപ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മച്ചാമാരെ, നമ്മളിപ്പോൾ 6.5 ആദ്യത്തെ ഈ 400 വേറെ 100 ആയപ്പോഴത്തേക്കും 6.5 നമ്മൾ പൈസ ഇതിൽ നിന്ന് ഏൺ ചെയ്ത്. ഇത് നിങ്ങൾക്കിപ്പം സിമ്പിളായിട്ട് ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഫുൾ വിഡ്രോവൽ. ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നമ്മൾ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ കളിക്കാൻ പറയും. അതോടൊപ്പം മച്ചാമാരെ നമുക്ക് ഇതിൽ നിന്ന് കളിച്ച് ഇതുപോലുള്ള അടിപൊളി അടിപൊളി ഗാഡ്ജറ്റ്സുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് എയർപോർട്സ് വാങ്ങിക്കാൻ പറ്റും, അതിൻ്റെ കവർ നൊമാഡി എന്നൊക്കെ ഇതിനൊക്കെ ഉള്ള കവറുകളൊക്കെ ഇതിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ മച്ചാമാരെ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മുടെ ഫോറാബറ്റിൽ ചെല്ലുക, ഫോറാബറ്റായിട്ട് ലൈസൻസ്ഡ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുക. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കസിനോ എന്ന് പറഞ്ഞ ബട്ടണിനേക്കുക. കസിനോ ഞെക്കി കഴിഞ്ഞിട്ട് സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാറിൽ ചെന്ന് ഏവിയേറ്റർ എന്ന് പറഞ്ഞ ഗെയിം ഇടുക. ഗെയിം ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഓരോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള കാര്യം മച്ചാമാരെ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കുന്ന ലിങ്കിൽ ഉപയോഗിച്ച് കയറുക. ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് വെൽക്കം ബോണസ് കിട്ടുന്നതായിരിക്കും. ആ വെൽക്കം ബോണസിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അടിപൊളി സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. ഒന്നുകൂടെ ഓർക്കുകയും വെച്ചാൽ, ഇതിനകത്ത് എത്രത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് വെൽക്കം ബോണസും കിട്ടും, അത്രത്തോളം നിങ്ങൾക്ക് വിന്നിങ് ചാൻസും ഉണ്ട്. പിന്നെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൈസ വെച്ചുള്ള കളിയാണ്, റിസ്ക് ഉണ്ട്. നിങ്ങളുടെ പൈസ റിസ്കിലാണ്. സൂക്ഷിച്ച് കണ്ടും കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്, കമൻറ്റ് ബോക്സിലും കിടപ്പുണ്ട്. ഈ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കളിക്കുക. എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിന്നിങ് ചാൻസസും അതുപോലെ നിങ്ങൾക്ക് ബോണസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ നിങ്ങളുടെ ലക്ക് പരീക്ഷിച്ച് നോക്കുക. ഗുഡ് ലക്ക്. ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ടൈം 3 ദിവസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മൾ വണ്ടി കച്ചവടോ തലക്കച്ചവടോ അല്ല, മനസ്സിലായോ? മനുഷ്യന്മാരുടെ കാര്യമോ ജീവന്റെ കാര്യമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകന്റെ ജീവനില് നിങ്ങൾക്ക് ഒരു ഇതുമില്ല? കെയർലെസ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അവനോട് പറയാം, മോനോട് പറയാം, പൈസ വന്നാലോ. എന്നാ ശരി, ജീവൻ അല്ല, ഞാനപ്പോ ഒരു കാര്യം ചെയ്യാം. അതല്ല, ഞാൻ പൈസ നിങ്ങക്ക് തരാം. മകനെങ്ങി തരും, മകനൊരു വില കിട്ട, ഞാൻ പൈസ തരാം. അത് പറ്റൂ? അല്ല, ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊരു പൈസ എനിക്ക് തരാം, എന്റെ പെങ്ങളുടെ ജീവനൊരു വില ഇട്ട് തരാം. അപ്പൊ ഞാൻ നിങ്ങളുടെ മകനൊരു ജീവനൊരു വില ഇട്ട് തരാം. എത്ര രൂപ തരും? എത്ര രൂപ? ശരി ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, 1 കോടി രൂപ എനിക്ക് തന്നു, മകനെ ഇവിടെ എത്തിക്കാം. സമ്മതിച്ചോ? സമ്മതിച്ചോ? അമ്മയെ വിളിക്കും. 1 കോടി രൂപ താ, മകനെ ഞാൻ ഇവിടെ എത്തിക്കാം. സമ്മതിച്ചോ? അജി അജി, എത്ര ദിവസത്തിനകത്ത് തരും? അഞ്ച് ദിവസം. നിങ്ങള് കഞ്ചാവ് വല്ലതാണോ വളർത്തി വെച്ചേക്കുന്നത്? അല്ല, എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് 5 കോടി തരാന്ന് ഉറപ്പാണോ? 1 കോടി 5 ദിവസത്തിനുള്ളിൽ തരാന്ന് ഉറപ്പാണോ? മകനെ Oh,
അവൻ എനിക്ക് അവനെ അടിക്കത്തൊന്നുമില്ലായിരുന്നു. അവനെ സത്യവാദിയോ പറഞ്ഞായിരുന്നെങ്കിൽ പ്രശ്നമില്ല. കൈയൊടിഞ്ഞപ്പം സത്യം പറഞ്ഞു. പിന്നെ എല്ലാത്തിൻ്റെയും തെളിവ് സഹിതം അവനെ ഞാൻ കസ്റ്റഡി എടുക്കുമ്പോൾ അവൻ്റെ കയ്യിൽ 30 ലക്ഷം രൂപയ്ക്കുള്ള ഡ്രഗ്സ് വണ്ടി ഇടും. അതിൻ്റെ വീഡിയോകൾക്കും ഫുട്ടേജൊക്കെ ഞാൻ അയച്ചു തരാം. ആവശ്യത്തിലധികം തല്ല് കിട്ടിയിട്ടുണ്ട്. മൊത്തം അതിൻ്റെ പാടൊക്കെ കാണും. ഒരു കണ്ണൊക്കെ വീങ്ങി ഇരിക്കുകയാണ്. ഒരു പല്ല് പോയിട്ടുണ്ട്. ഒരു കൈയൊടിഞ്ഞു. ഞാനിന്ന് ഇന്ന് രാവിലെ നമുക്ക് പോലീസിന് കോണ്ടാക്ട് ചെയ്യാം. ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടോ. എനിക്കറിയില്ല സത്യമായിട്ട്, എനിക്കറിയില്ല. വീട് മാറിപ്പോയതാണ് വീട്ടിൽ വന്നിട്ടില്ല. ഇവിടെ ആരെ എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോ എനിക്ക് കാണിച്ചു തന്നെ ഇതാണ്. ഇവനോട് കിച്ചു പറയുമ്പോ ഇവന് ഇതൊക്കെ കാണിച്ചു തരുള്ളൂ. അറിയണത് ഇതല്ലേ ഉള്ളു. കൃഷ്ണരാജ് നല്ല അവന്റെ പേര്. അവന്റെ പേര് ഇത് കൃഷ്ണരാജാണ്. ഇത് താനാണ്. ഇത് ഞാനൊന്നല്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ആള് മാറിപ്പോയി. ഇത് തട്ടിപ്പാണ്. ഇന്ന് വന്നില്ലേ? ഒന്ന് കൊണ്ടുവന്നില്ലേ? മിഠായി കൊടുക്കണ്ടേ? ഇങ്ങനെ ചെയ്തല്ലോ. പയ്യൻ നിങ്ങക്ക് തിരിച്ചിട്ട് നല്ല കാര്യല്ലേ? അല്ല, ഞാൻ വന്ന കാരണല്ലേ ഇപ്പൊ കിട്ടി. അപ്പൊ എന്തായാലും ചായ കുടിക്കട്ടെ. ഒരു മിനിറ്റ് നിൽക്കണം. ശരിക്കും ഞാൻ ഈ പറഞ്ഞ കണക്കുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ഞാനെന്ന് വെച്ചാ KL Prank എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിന്റെ പ്രാങ്ക് ഷൂട്ട് ചെയ്യുന്ന
അപ്പൊ മച്ചാമാരെ, നമ്മൾ ഇന്നലെ ട്രിവാൻഡ്രം ആയിരുന്നു, ഇന്ന് തൃശ്ശൂർ കൊടകരയിലാണ് നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ കൃഷ്ണരാജ് എന്നല്ലേ പോണവര്, പുള്ളിക്കാരൻ യു കെയിൽ നിന്ന് വന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ എറണാകുളത്ത് രണ്ടു ദിവസം സ്റ്റേ ആയിരുന്നു, എന്നിട്ടാണ് ഇവിടെ വന്ന് നമ്മളിത് ചെയ്തത്. ഇന്ന് ഇവരെ എല്ലാവരും ഫാമിലി ഒരു ഗെറ്റ് ടുഗദറാണ്, ഇന്നൊരു ഗെറ്റ് ടുഗദർ നടത്തി, ഇന്നൊരു ഗെറ്റ് ടുഗദർ നടത്തി, അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ, ഞാൻ ബേസിക്കലി പറഞ്ഞായിരുന്നു എല്ലാവരും ഇമോഷണൽ ക്യാരക്ടേഴ്സ് ആണ്, വയലൻസ് അങ്ങനെ രീതി ചെയ്യരുത്, അതുകൊണ്ടാണ് മച്ചാമാരെ നമ്മൾ വളരെ ശാന്തമായിട്ടും നൈസായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചത്. അതും എല്ലാവരും ഓരോ സൈഡിലോട്ട് ഓടി ഓടി പോകും, അത് പുള്ളിക്കാരെ ഒന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അമ്മ ഇതാണ് അമ്മ, അച്ഛനീ നമസ്കാരം, അച്ചാച്ചൻ അല്ലേ ഇത്, അച്ഛൻ അച്ഛാ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അച്ചാച്ചൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ടായിരുന്നു ഈ ബേസിക്കലി ഇതിനകത്ത് പുള്ളിക്കാരനെ ഉൾപ്പെടുത്താൻ ഞത്. അത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന എന്തായാലും ബ്രോ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു കണ്ടന്റിന് വേണ്ടി പുള്ളിക്കാരൻ കുറച്ച് കുറെ ദിവസം ഒളിവിലൊക്കെ ഇരിക്കേണ്ടി വന്നു, അറിയാതെ മകനെ കണ്ടപ്പോ ഉള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ട മാതിരി ഉമ്മയൊക്കെ ഇതാണ്. അപ്പം വെച്ചാൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലാണ് നമ്മളെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, പ്രാങ്ക് ചെയ്യാം. ഇനി ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ, വെറൈറ്റി കണ്ടന്റുകൾ, വെറൈറ്റി തീമുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരെ അത് അതുവരെ റേഡിയോ ഫ്രണ്ട്സ്, ബൈ ബൈ. But don't waste my life, you spend. Try your luck, we'll get started now.